ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി കുബൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്കിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി വെക്കണം. എങ്കിലേ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് തീരുമാനിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ജനൂസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ വരുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് എടുക്കാം. അതിലോട്ട് ഞാനിപ്പോൾ 1 teaspoon ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് അതേ 1 teaspoon തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് വാം വാട്ടർ ഒഴിക്കണം. ഇളം ചൂടുവെള്ളം, ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിക്കരുത്, അതുപോലെ തണുത്ത വെള്ളവും ഒഴിക്കരുത്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുക പൊങ്ങാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഇതുപോലെ നല്ല പോലെ പൊങ്ങിക്കിട്ടിയാലേ നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വരുള്ളൂ. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ആ ബൗളിലോട്ട് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് മൈദ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ അരിപ്പയിൽ കൂടി തന്നെ നല്ല പോലെ അരിച്ചെടുക്കുക. മൈദ അരിച്ചെടുത്താലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1 tablespoon സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലോട്ട് പാല് ചേർത്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്, കുഴച്ചെടുക്കുന്നത്. പാലിന് പകരം വെള്ളം ചേർത്തിട്ടും കുഴച്ചെടുക്കുക. പക്ഷേ പാല് ചേർക്കുമ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പാലിൽ ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്തിട്ട് ഇത് നല്ല പോലെ കുഴച്ചെടുക്കുക. നമ്മളിത് എത്രത്തോളം നല്ല പോലെ കുഴച്ചെടുക്കണോ അത്രയും നന്നായിട്ട് നമുക്കിത് സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ ഇതുപോലെ ഒരു 10 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ചും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു നനഞ്ഞ തുണി വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിൽ കാറ്റൊന്നും തട്ടാൻ വേണ്ടി പാടില്ല. അത് കാരണമാണ് നല്ല പോലെ അടച്ചു കൊടുക്കണം. നനഞ്ഞ തുണി വെച്ച് അടച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒരു പാത്രവും കൂടെ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-2.5 മണിക്കൂർ വരെ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം ഞാനിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതെടുത്ത് നോക്കിയിട്ടുള്ളത്. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് ഒന്നുകൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം വലുതായിട്ട് ഉണ്ടാക്കണോ അത്രയും ആ ഒരു രീതിക്ക് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് വരെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള മാവും അതുപോലെ ഒന്ന് ഒരു തുണി വെച്ചിട്ട് തന്നെ പൊത്തി വെക്കണം. അതിൽ കാറ്റൊന്നും തട്ടാൻ പാടില്ല. അത് ഉണങ്ങിപ്പോയാൽ ആ മാവ് നമ്മുടെ ഉണങ്ങിപ്പോയാലേ നമ്മുടെ കുബൂസ് സോഫ്റ്റായിട്ട് കിട്ടില്ല. ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒരുപാട് തിന്നായിട്ട് പരത്തരുത്. കുറച്ച് കട്ടിയോടെ കൂടി പരത്തുക. എന്നാലേ നമുക്കിത് നല്ല പോലെ പൊങ്ങിക്കിട്ടുള്ളൂ. പരത്തി വെച്ചതും ഒരു തുണി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അത് അപ്പം തന്നെ ചുട്ടെടുത്താലും മതി. ഞാൻ ബാക്കിയുള്ളതും എല്ലാം കൂടി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു കൊടുക്കാം. പാനിലോട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശം ഇതുപോലെ ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി വീണ്ടും മറുവശം കൂടി തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പൊങ്ങിക്കിട്ടും. ഒരുപാട് ശക്തിയിൽ പ്രസ് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ ഇത് പൊട്ടിപ്പോവും.
ഇതിപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുബൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുബൂസ് ചുടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു 2 മണിക്കൂർ മുന്നേ ഇതൊന്ന് കുഴച്ച് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കുബൂസ് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ജനു.